ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു ചെമ്മീൻ ആണ് ചെയ്യുന്നത് നല്ല മുരിഞ്ഞിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെമ്മീൻ ആണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെമ്മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി രണ്ട് ചുള്ള വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് മീഡിയം സൈസ് ഇഞ്ചി മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ട് ടൈപ്പ് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നല്ല മഷി രൂപത്തിൽ അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ മസാലയിട്ട് പേസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അരച്ചിട്ട് ഈ ഒരു ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ വേറെ കുറച്ചും കൂടി പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഈ മസാല നന്നായിട്ട് ചെമ്മീനിൽ മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് വയ്ക്കുക കുറച്ച് ലൂസ് ആയിരിക്കും അത് വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് നമ്മളൊരു പാകം ുള്ള വെള്ളം ചേർക്കുക ഇനി ലൂസാണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല കുറച്ചൊക്കെ ലൂസാണെങ്കിൽ നമ്മൾ പിന്നെ അടിപ്പൊടി ചേർക്കുന്നുണ്ട് ഇപ്പം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മൈദ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മൈദ ചേർത്തു ഇതെല്ലാം ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം ഏകദേശം നിങ്ങൾ അത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് കുറച്ച് ടൈറ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ തന്നെ കുറേ ടൈറ്റ് ആയിട്ട് വരും അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില എത്ര കറിവേപ്പില എത്ര നിങ്ങളുടെ അടുത്ത് എത്രയാണുള്ളത് അതിനനുസരിച്ച് കുറച്ച് ചേർക്കാം കാരണം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഈ മസാലയുടെ കൂടെ കിടന്ന് കറിവേപ്പില കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലേക്കോ ഇത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ നാടൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്നിട്ട് അതിലേക്ക് നല്ല ആയി വരുന്നവരെ ഫ്രൈ അതായത് നല്ല ബ്രൗൺ കളറാവുന്നവരെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഒച്ച ഉണ്ടാവും ഒരു കുറച്ച് റഫ് ആയിട്ടുള്ളൊരു സൗണ്ട് വരും അപ്പോൾ അതുവരെ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് നിങ്ങൾക്ക് ചെറിയ ചെമ്മീൻ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കുക കാരണം വലിയ ചെമ്മീൻ ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ചെറിയ ചെമ്മീനാണ് ഏറ്റവും കൂടുതൽ ഈ ടേസ്റ്റ് ഉണ്ടായിരിക്കുക അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂയിലേക്കോ മാറ്റിയതിന് ശേഷം ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് നല്ല മുരിഞ്ഞ ചെമ്മീൻ ആയിരിക്കും അപ്പോൾ ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും സൈഡ് ഡിഷ് ഡിഷായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പോൾ എല്ലാ ചെമ്മീനും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്